നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും നിർദ്ദേശവും തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. എ ടു സെഡ് എന്തിനും എന്തിനും എന്ന ഈ ചാനൽ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാവുന്ന പല വിഷയങ്ങളെക്കുറിച്ച് ഒരുപാട് നല്ല വീഡിയോസ് ചെയ്യണമെന്ന ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ തുടങ്ങുന്നത്. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി അവതരിപ്പിക്കാൻ പോകുന്ന ചില വിഷയങ്ങൾ നമുക്കിപ്പോൾ നോക്കാം. സ്കൂൾ തലത്തിലുള്ള കുട്ടികൾക്കുള്ള സയൻസ് പ്രോജക്റ്റുകൾ, സ്റ്റിൽ മോഡലും വർക്കിംഗ് മോഡലും, പഠനം എങ്ങനെ ഈസിയാക്കാം, നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഭക്ഷണം എങ്ങനെ വീട്ടിലുണ്ടാക്കാം, രുചികരമായ വിവിധ തരം കേക്കുകൾ, മട്ടുപ്പാവിലെ പച്ചക്കറി കൃഷി, അടുക്കള തോട്ടത്തിലെ മീൻ കൃഷി, വീട്ടിലെ അക്വാപോണിക്സ് യൂണിറ്റ്, പൂന്തോട്ടം മനോഹരമാക്കാനുള്ള എളുപ്പവഴികൾ, അലങ്കാര മത്സ്യങ്ങളുടെ ബ്രീഡിംഗും വളർത്തലും വിൽപ്പനയും, ഓംലെറ്റ് ഇഷ്ടമല്ലാത്തവർ ആരുമില്ല, താറാമുട്ടയും കോഴിമുട്ടയും എങ്ങനെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാം, എളുപ്പവഴികളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, പ്രാവ് വളർത്തൽ സന്തോഷത്തിനും വരുമാനത്തിനും, ചിലവഴിക്കാം അല്പനേരം ലാബേഡ്സിന്റെയും ഇത്തിരി കുഞ്ഞന്മാരായ ഫിഞ്ചസിന്റെയും ഒപ്പം. എന്നാൽ നമുക്ക് ഇതിൽ ചിലതൊക്കെ കണ്ടാലോ. ആദ്യമായിട്ട് നമുക്ക് അലങ്കാര മത്സ്യങ്ങളെ കാണാം. ആദ്യമായി നമ്മൾ കാണാൻ പോകുന്നത് ക്രേഫിഷുകളെയാണ്. ഇവർ ലോബ്സ്റ്റർ എന്നും അറിയപ്പെടും. നമ്മുടെ ഫാമിലി മെയിനായിട്ട് നാല് കളറാണ് ചെയ്യുന്നത്, റെഡ്, ഓറഞ്ച്, വൈറ്റ്, ബ്ലൂ. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന വൈറ്റ് ഇവിടെ തന്നെ വിരിഞ്ഞിറങ്ങിയതാണ്, അതുകൊണ്ട് എൻ്റെ ഒപ്പം നന്നായിട്ട് ഇണങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ബാക്കിയുള്ള കളർ കൂടി കാണാം. ഇവന് ഞാനിട്ടിരിക്കുന്ന പേര് നിക്ക് എന്നാണ്. ബേഡ്സിനും മറ്റുള്ള പെറ്റ്സിനൊക്കെ ഇണക്കണ പോലെ നമുക്ക് ക്രേഫിഷുകളും ഇണക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് ഫുഡ് എടുക്കുന്നത്. അപ്പോൾ ക്രേഫിഷുകളുടെ ബ്രീഡിങ്ങും കുട്ടികളെ കെയർ ചെയ്യലും ടാങ്ക് ക്ലീനിങ്ങും ടാങ്ക് സെറ്റിങ്ങും തുടങ്ങിയ ക്രേഫിഷുകളെ വളർത്തുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട എ ടു സെഡ് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ പറയുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ആൾക്കാരെ കാണാം. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് കോൺവിറ്റ് സിക്കിൾഡിനെയാണ്. ഇവ സീബ്രാ സിക്കിൾഡും എന്നറിയപ്പെടും. ഇവർ മുട്ടയിട്ട് വിരിച്ച് കുട്ടികളെ നന്നായി നോക്കുന്ന ഒരു മീനാണ്. ഒരുപാട് പേർക്ക് നല്ല ഇഷ്ടമുള്ള ഒരു മീനും കൂടിയാണ്. കോൺവിറ്റ് സിക്കിൾഡിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ വരാൻ പോകുന്ന വീഡിയോസിൽ നമുക്ക് കാണാം.
ഇനി നമുക്ക് അടുത്ത ആളെ കണ്ടാലോ. അപ്പൊ നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ കുറച്ച് നല്ല സൈസാവുന്ന മീനുകളുണ്ട്. അപ്പൊ നമുക്ക് അതിനെ ഓരോന്നിനെ ഓരോന്നിനെ പരിചയപ്പെടാം. ആദ്യമായി നമ്മൾ പരിചയപ്പെടാൻ വന്നത് റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീനിനെയാണ്. ഇതൊരു 3 ഇഞ്ചോളം വലിപ്പമുള്ളപ്പോൾ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി മേടിച്ചെന്നാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫാമിൽ സ്നെയിലിനൊക്കെ വളർത്തുന്ന ടാങ്കിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ വെള്ളമൊക്കെ റഫാണ്. ഈ മീനൊരു ഹാർഡായിട്ടുള്ള മീനാണ്. അപ്പോൾ അതിൽ വളർന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഇത് നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന എല്ലാ ഫുഡുകളും ഇവന്മാർ കഴിക്കും. നമ്മൾ സാധാ ഫുഡും ലൈഫ് ഫുഡും ഒക്കെ ഇവന്മാർ കഴിക്കും. നമ്മുടെ കയ്യിൽ നിന്ന് വന്ന് തീറ്റ എടുത്തിട്ട് പോകുക വരെ ചെയ്യും. പക്ഷേ ഇവന്മാർ നമ്മുടെ വീട്ടിൽ വന്നതിൻ്റെ ശേഷം ആദ്യമായിട്ടാണ് അക്കൂറത്തിലിരിക്കുന്നത്. പിന്നെ അതിൻ്റെയും ലൈറ്റും പുതിയ വെള്ളമൊക്കെ അതിൻ്റെ ശേഷം ഇവർക്ക് ചെറിയ പേടിയുണ്ട്. ഇപ്പം നമ്മളെ കാണുമ്പോൾ തന്നെ ഓടാണ്. ആശാന്മാർ നല്ല പേടിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്തായാലും അടുത്ത മീനിനെ കാണാം. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അരോണ എന്ന് പറഞ്ഞൊരു മീനാണ്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്ന ഒരു മീനാണ്. അപ്പോൾ നമ്മൾ ഇവർക്ക് ഫീഡ് ചെയ്യുന്നത് നമ്മുടെ ഫാമിലെ ഗപ്പികളാട്ടാ. പക്ഷേ ആശാൻ എന്ത് കൊടുത്താലും തിന്നോളും. ഗപ്പി തന്നെ വേണമെന്ന് വാശിയൊന്നുമില്ല. അപ്പോൾ ഇതെൻ്റെ 4-ാമത്തെ അരോണയാണ്. 3 അരോണ ഞങ്ങൾ മേടിച്ചിട്ട് അതൊരു 2 അടി വലിപ്പമായപ്പോൾ ഞങ്ങൾ അതിനെ വിറ്റു. അപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമമുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങളും ഞങ്ങളുടെ ഒപ്പം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഈ അരോണേനെ വിൽക്കണില്ല. ഇവിടെ വെച്ചുകൊണ്ട് വളർത്താണ്. വലുതാവണ അത്രയുണ്ട് വളർത്തും. ഒരു കാരണവശാലും വിൽക്കില്ല. അപ്പോൾ എനിക്ക് അരോണ എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇഷ്ടമുള്ള മീനാണ്. ചെറുപ്പം മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീനാണ്. അപ്പോൾ ആശാനും പേടിച്ചിരിക്കുകയാണ്. കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് ട്യൂബ് ലൈറ്റ് ഇടാറില്ല. ഇത്രയും മുകളിൽ ട്യൂബ് ലൈറ്റ് ഇടാറില്ല. ഈ വീഡിയോ എടുക്കണ കാരണം ഈ അക്കോസിൻ്റെ തൊട്ട് മേലെ ട്യൂബ് ലൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്ന എല്ലാ മീനുകളും പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ആശാനെ കാണാം. ഇപ്പം നമ്മുടെ നാട്ടിൽ നല്ല പേരും പ്രശസ്തി ഉള്ള ഒരാളാണ്. അതായത് നമ്മുടെ സ്വന്തം അരാപ്പേമി ആട്ടാ. അപ്പോൾ ഇവനും നമ്മൾ നമ്മുടെ ഈ ഒരു നേരം നമ്മളിപ്പോൾ നമ്മൾ ഫീഡിങ്ങിനായി മാറ്റി വെച്ച ഗപ്പീസിനാണ് കൊടുക്കുന്നത്. ഇതൊരു ഇത്തിരി വലുതായി കഴിഞ്ഞാൽ മീറ്റിക്കും ഫിഷ് വേറെ മീനുകൾക്ക് മാറും. അപ്പോൾ ഇത് എൻ്റെ 2-ാമത്തെ അരാപ്പേമിയാണ്. അല്ല, പിന്നെ വേറൊരു കാര്യം കൂടും. ഈ ട്യൂബ് ലൈറ്റ് ഇട്ടായിരുന്നു ഇവനും പേടിച്ചിരിക്കാട്ടാ. പിന്നെ ഇതെൻ്റെ 2-ാമത്തെ അരാപ്പേമിയാണ്. ആദ്യം പേടിച്ച് അരാപ്പേമ നല്ല രീതിയിൽ വലുതായി. അപ്പോൾ വലുതായി എന്ന് വെച്ചാൽ ഞങ്ങൾ വലിയ ടാങ്കിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അരോണേനെങ്കാട്ടും വലുതായിരുന്നു. അപ്പോൾ വലിയ ടാങ്കിലിട്ട സമയത്ത് ഇത് വലിയ ടാങ്കിലുണ്ടായിരുന്ന ബാക്കിയുള്ള മീനുകൾക്ക് ഉപദ്രവിച്ച് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വേറൊരാൾക്ക് കൊടുത്തു. പക്ഷേ ഇത് എത്ര വലുതായാലും നമ്മൾ ആർക്കും കൊടുക്കില്ല. കാരണം നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എത്ര വലുതായാലും നമ്മൾ ഇതിന് വേണ്ടി വേറെ കൂടല്ല ടാങ്ക് അടിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അതിൽ അരാപ്പയ്മേനെ അരോണേനെ ഇടും. അപ്പോൾ നമുക്ക് അടുത്ത ആശാനിലോട്ട് കിടക്കാം. അപ്പോൾ അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കുട്ടി പീക്കിരി കാട്ടികളാണ്. ഇവരുടെ പേര് ശവൽനോസ് എന്നാണ്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഞങ്ങൾക്ക് റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷിനെ കിട്ടിയത്. അപ്പോൾ ശവൽനോസിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് മീനെ. ഇവന്മാരിഷ്ടമാണെങ്കിലും ഇവന്മാർ വലുതായി കഴിഞ്ഞാൽ ഒരു മോൺസ്റ്ററിൻ്റെ ലുക്കാണ്. ഇപ്പം തന്നെ എൻ്റെ തലേൻ്റെ ഭാഗം കാണുമ്പോൾ കണ്ണ് തള്ളി പോവാണ്. ഇവന്മാർ നമ്മുടെ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷിനെ കാട്ടും വലുതാവും. നല്ല സൈസ് വയ്ക്കുന്ന മീനാണ്. അപ്പോൾ ഇവന്മാർ ഈ ഒരു ശവൽനോസ് എൻ്റെ 2-ാമത്തെ ശവൽനോസാണ് കേട്ടോ. പേര് 2-ാമത്തെയാണ്. ആദ്യം മേടിച്ചിരിക്കുന്നത് 2 എണ്ണത്തിനെ മേടിച്ചിരുന്നു. മേടിച്ചിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അത് 1-5 ചത്തു. പിന്നെ 1-5 ഞങ്ങൾ അത്യാവശ്യത്തിന് വലിപ്പം വെച്ചു. പിന്നെ എനിക്ക് ഹൃദയക്ക് തോന്നി ഇതിന് ഒറ്റയ്ക്ക് വളർത്തുന്നത് ശരിയല്ലല്ലോ എന്ന് തോന്നിയിട്ട് ഞങ്ങളൊരു ഷോപ്പിലേക്ക് അതിനെ കൊടുത്തു. അപ്പോൾ അതിന് ഞങ്ങൾക്ക് നല്ല രീതിയിലൊരു എമൗണ്ട് കിട്ടി. അപ്പോൾ ഞങ്ങൾ അത് കൂട്ടി വെച്ചിട്ടില്ല. അതിൽ നിന്ന് ഇത്തിരി എടുത്തിട്ടാണ് ഈ 2 എണ്ണത്തിനെ മേടിച്ചത്. 1 ആഴ്ച മുമ്പാണ് മേടിച്ചത്. അപ്പോൾ എനിക്ക് ഈ ഹൃദയക്ക് അത് കിട്ടുമ്പോഴുള്ള സന്തോഷം നിങ്ങൾ കാണേണ്ടത് തന്നെയായിരുന്നു. അപ്പോൾ ഇവരൊക്കെ തന്നെയാണ് നമ്മുടെ ഫാമിൽ സ്പെഷ്യലായിട്ടുള്ള ടീം. അപ്പോൾ നമ്മൾ ഇത്തിരി കൂടി സ്പെഷ്യലായിട്ടുള്ള മീനുകൾ നമ്മുടെ ഫാമിലോട്ട് കൊണ്ടുവരണമെന്നുണ്ട്. അപ്പോൾ അപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളുടെ ഒപ്പം വേണം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ശ്രിമ്പുകളെയാണ്. നമ്മുടെ ഫാമിൽ 4 കളർ ശ്രിമ്പിനെ വളർത്തുന്നുണ്ട്. ബ്ലാക്ക്, ബ്ലൂ, റെഡ്, യെല്ലോ. Thank you.
ആയിട്ട് വളർത്തെടുക്കാം. ഇവരെ കുറിച്ചുള്ള എ ടു സെഡ് കാര്യങ്ങൾ ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇനി ഞങ്ങൾ ഞങ്ങളുടെ സ്വർണ്ണ മത്സ്യങ്ങളുടെ ടാങ്ക് കാണിച്ചുതരാം, അതായത് ഗോൾഡ് ഫിഷ്. അപ്പോൾ ഇവിടെ ഗോൾഡ് ഫിഷ് ഉണ്ട്, ബ്ലാക്ക് മോർ ഉണ്ട്, കോഴിക്കാർപ്പ് ഉണ്ട്. അപ്പോൾ ഇവർ കുറേ എണ്ണുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഈ ടാങ്കിക്ക് നോക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ. ഞാൻ ചുവപ്പ് പോലെ ഇരിക്കും, പക്ഷേ ഗോൾഡ് ഫിഷ് ആണ്, ഓറഞ്ച്. ഞങ്ങൾ കാലൊക്കെ ഇട്ടിരിക്കാറുണ്ട് ഇതില്. ഇനി നമുക്ക് ഇത്തിരി തീറ്റ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ കൈ ഇങ്ങനെ വെക്കുമ്പോ ഈ മണിയുമ്പളൊക്കെ വന്ന് കൊത്തുട്ടാ. ഇങ്ങനെ ആവുമ്പോ ഒരു ഗോൾഡ് കളർ ഈ സൈഡിൽ ഉണ്ടാവും, നല്ല രസമൊക്കെ കാണാൻ. ഇവരിങ്ങനെ പടരുമ്പോ നല്ല രസമായിട്ട്. ഗോൾഡ് ഫിഷിനും കാർപ്പിനും ബ്ലാക്ക് മോറിനൊക്കെ എന്നെ ബ്രീഡ് ചെയ്യാം, അവൻ്റെ കുഞ്ഞുങ്ങളെ എന്നെ കെയർ ചെയ്യാനൊക്കെ ഈ ചാനലിൽ പുറകെ വരുന്നതാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതൊരു മീനിനാട്ട് മുമ്പ് നിങ്ങൾ ടെമ്പറേച്ചർ ശരിയാക്ക ഒരേപോലെ ആക്കി വെക്കണം. ഞങ്ങളിപ്പോ ഒരേപോലെ ആക്കിയിട്ടാണ് എഞ്ചിനെ റിലീസ് ചെയ്തത്. നമ്മുടെ ഫാം തുടങ്ങിയപ്പോൾ മുതൽ നന്നായി സെയിലും പ്രൊഡക്ഷനും ഉള്ള ഒരു ഫിഷായിരുന്നു ഗപ്പി. ഞങ്ങൾ ഹോൾസെയിൽ ഷോപ്പുകളിലേക്കും റീറ്റെയിൽ ഷോപ്പുകളിലേക്കും നന്നായി സെയിൽ ചെയ്തിരുന്നു. ഇപ്പോൾ അടുത്തിടെയായിട്ട് നന്നായി ഗപ്പി ബ്രീഡേഴ്സിൻ്റെ എണ്ണം കൂടുകയും അതുപോലെ തന്നെ കൊറോണ വന്നതിന് ശേഷം ഞങ്ങളുടെ പ്രൊഡക്ഷനിൽ ചെറിയൊരു ഇത്തിരി സ്ഥലത്ത് ഞങ്ങളുടെ സെയിൽ ഇത്തിരി കുറഞ്ഞു. എന്നാലും ഇപ്പോൾ പ്രൊഡക്ഷനൊക്കെ നന്നായി പോണു. 25 വെറൈറ്റി നമ്മളിവിടെ ചെയ്തിരുന്നു, ഇപ്പോൾ 10 താഴെ ഉള്ളൂ. ഗപ്പികളുടെ എ ടു സെഡ് ഫുൾ കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ നമ്മൾ വരും വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് പോളാർ ബ്ലൂ പാരറ്റും ബലൂൺ കോൺവിക്റ്റും ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും നമ്മളിവിടെ ബ്രീഡ് ചെയ്യുന്നുണ്ട്. എളുപ്പത്തിൽ ബ്രീഡ് ചെയ്യാൻ പറ്റിയ രണ്ട് മീനുകളാണിത്.
കോയിസോറിൻ്റെയാണ്. ഇത് നല്ല കളർ പാറ്റേണുള്ള ഒരു മീനാണ്. ബെറ്റ ഫിഷുകളെയാണ്. ഇവരെ ഫൈറ്റർ ഫിഷ് എന്നറിയപ്പെടും. നമ്മൾ ഇവരുടെ ബ്രീഡിങ്ങും കുട്ടികളെ കെയർ ചെയ്യലും എഗ് കെയർ ചെയ്യലും ബോട്ടിലിംഗ് ചെയ്യാനുള്ള ടെക്നിക്സും പിന്നെ ഇവരുടെ നാച്ചുറലായിട്ട് ബ്രീഡിങ്ങിനായിട്ടുള്ള നാച്ചുറൽ ടാങ്ക് സെറ്റിങ്ങും ഒക്കെ ഈ ചാനലിൽ പുറകെ വരുന്നതാണ്. അതായത് ഫൈറ്റർ ഫിഷിൻ്റെ എ ടു സെഡ് ഫുൾ കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതാണ്. നമ്മുടെ ഫാമിൽ ലൈഫ് ഫുഡായിട്ട് കൊടുക്കുന്നത് മൈക്രോവം, ഡാഫ്നിയ, കൂത്താടി, മൊയ്ന പിന്നെ ആർട്ടിമിയാണ്. ഞാനിവിടെ നിങ്ങൾക്ക് മൊയ്നേനെയും ഡാഫ്നിയേനെയും കാണിച്ചു തരാം. ഇവരുടെ കാഴ്ചയിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, പക്ഷേ സൈസിൽ വ്യത്യാസമുണ്ട്. മൊയ്നേനെങ്കാട്ടും ഡാഫ്നിയയ്ക്ക് വലിപ്പം കുറച്ച് കൂടുതലാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാം. ഡാഫ്നിയയ്ക്ക് നല്ല വലിപ്പമുള്ളതുകൊണ്ട് നമുക്ക് ബ്രൂഡ് സ്റ്റോക്കിനൊക്കെ കൊടുക്കാം. മൊയ്നേനെ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാം. പലതരത്തിലുള്ള അരിപ്പകൾ ഉപയോഗിച്ചിട്ട് പലതരത്തിലുള്ള സൈസായിട്ടും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും. ഞാനിവിടെ ഇട്ടിട്ടുള്ള ബ്രൂഡ് സ്റ്റോക്കിന് കൊടുക്കാം. നമ്മൾ ഡാഫ്നിയനെയാണ് കൊടുക്കുന്നത്. ാണ് ഇപ്പൊ ഒരു മുട്ട ഇട്ട് കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് കൊറേ കുഞ്ഞുങ്ങളായി. പാത്രത്തിന്റെ അകത്തേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കാണാം. ഇവർക്ക് കണ്ട് പരിചയമുള്ളതുകൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോ പിന്നാലെ വരും. നോക്കിക്കോ വരുന്നൊക്കെ. കാരണം ഞങ്ങൾ ഇതുകൊണ്ടല്ലേ കൊടുക്ക കൂടുതൽ കൊതിപ്പിക്കണ്ട വരുന്നു. അപ്പൊ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് കൊടുക്കാം. പാരമീസിയം, ഇൻഫിസോറിയ, ഡാഫ്നിയ, മൊയ്ന ഇവരെ എങ്ങനെ കൾച്ചർ ചെയ്യാമെന്ന് എജുസൻ മറ്റൊരു വീഡിയോയിൽ വിശദമായി പറയും. ചടിച്ചടി പിടിക്കുകയാണ്. ഇതിൽ പിടിക്കുന്നതാണോ നല്ല സാർ? ടിക് 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 നല്ല പിടിക്കും. ഹലോ ഫ്രണ്ട്സ്, ഇതാണ് ആളൂക്കാരൻ ഫിഷ് ഫാമിലോട്ടുള്ള എൻട്രി. ഇതുവരെ നിങ്ങൾ കണ്ടിരിക്കുന്ന പ്ലാറ്റി, സോട്ടേൽ, ഗപ്പി, അരോണ, അരാപ്പൈമ, ഏഞ്ചൽ, ഗോൾഡ് ഫിഷ്, ലോബ്സ്റ്റർ, സ്ട്രിംബ് അങ്ങനെയുള്ള എല്ലാ മീനുകളും ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഗപ്പി, പ്ലാറ്റി, സോട്ടേൽ എന്നുള്ള എല്ലാ മീനുമാണ് ഇവിടെ നമ്മൾ ബ്രീഡിങ്ങിനായി സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മുട്ടയിട്ട് ബ്രീഡാവുന്ന മീനുകൾ ഞങ്ങൾ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഋതികന്റെ മുഖം കണ്ടാരോ, അവൾക്ക് എന്തോ പറയാണ്ട്. ഇതാണ് എന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫിഷ് ടാങ്ക്. ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്തുന്ന വീഡിയോ ഇടുന്നതായിരിക്കും. മുന്നോട്ട് പോകുന്നതോരും ഗപ്പീൻ്റെയും സോട്ടേലിൻ്റെ ബ്രീഡിംഗ് ടാങ്കും അതുപോലെ തന്നെ അവരെ വളർത്തുന്ന ടാങ്കുകളും നമുക്ക് കാണാം. ഇതുപോലുള്ള ചെറിയ പാത്രങ്ങളിലാണ് ഞങ്ങളുടെ ലോബ്സ്റ്ററിനെ, സിക്കിൽഡ്, പാരറ്റ് ഫിഷ് എന്നിവയെ ബ്രീഡ് ചെയ്യുന്നത്. ഗപ്പികൾക്കും ഫൈറ്ററിനും കൊടുക്കാനുള്ള ഡാഫ്നിയാണിത്. അപ്പുറത്ത് തന്നെ മൊയ്നയുണ്ട്. ഇതുപോലുള്ള 500 ലിറ്റർ ടാങ്കുകളിലാണ് ഞങ്ങൾ ഇവരെ കൾച്ചർ ചെയ്യുന്നത്.
ഈ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ടാങ്കിൽ അരോണയ്ക്കും അരാപ്പയമയ്ക്കും കൊടുക്കാനുള്ള മിക്സ്ഡ് ഗപ്പീസാണ്. ഇത് ഞങ്ങൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന മീനുകളെ ഇടുന്ന ടാങ്കാണ്. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഗപ്പീസിനും സോട്ടേലിനും തന്നെയാണ് കാണുന്നത്. ഇതാണ് ഏഞ്ചൽ ബ്രീഡിംഗ് സെക്ഷൻ. നമ്മൾ നേരത്തെ റിലീസ് ചെയ്ത ഏഞ്ചലൊക്കെ പെയർ തിരിയുമ്പോൾ നമ്മൾ ഇതിൽ ബ്രീഡിങ്ങിനായി ഇടും. ഈ അടിയിൽ രണ്ട് സൈഡിൽ നിങ്ങൾക്ക് കാണാം, ഒരു സൈഡിൽ ഗപ്പീസിൻ്റെ ബ്രീഡിംഗ് ടാങ്കും അതിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് അവരുടെ കുട്ടികളുമാണ്. ഇനി മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ശ്രിമ്പുകളെ കാണാം. സെയിലിന് വേണ്ടിയിട്ടുള്ള ശ്രിമ്പുകളെ ടാങ്കിൽ നിന്ന് സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലമാണിത്. ഈ ഏഞ്ചലെല്ലാം പെയർ തിരിയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട അക്കുറത്തിൽ ബ്രീഡിങ്ങിനായി ഇടും. നമ്മുടെ ഫാമിൽ നിന്ന് ഇപ്പോൾ ഹോൾസെയിലായിട്ട് ഏറ്റവും കൂടുതൽ ഗപ്പീസിന് കൊടുക്കുന്ന ടാങ്കാണിത്. ഇതിൽ കിടക്കുന്നത് വൈറ്റ് ടെക്സ്റ്റുമാണ്. ഈ ടാങ്കിനെ ഞങ്ങൾ അഞ്ചായിട്ട് തിരിച്ചിട്ടുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഗോൾഡ് ഫിഷിൻ്റെ ടാങ്ക് കാണാം. ഇതിനോട് ചേർന്ന് ഒരു ടാങ്ക് കാണാം. ഇത് ഞങ്ങൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന മീനുകളെ വലയിട്ട് പിടിച്ച് സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിലൊരു 600-700 ഗ്രാമുള്ള പിലോപ്പികളുണ്ട്. ഇന്ന് നമുക്ക് നമ്മുടെ ഫാമിലെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന മീനുകളെ വളർത്തുന്ന ടാങ്ക് കാണാം. അപ്പോൾ ഇതാണ് ടാങ്ക്. നമ്മുടെ അതിൽ തീറ്റ കണ്ടപ്പോഴേ എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അതെ, അത് ഇത്തിരി തീറ്റ ഇട്ട് കൊടുക്കാം. തിന്ന് എനിക്കും ചേട്ടനാണ് ഇതിന് തീറ്റ കൊടുക്കേണ്ട പണി. അപ്പോൾ ഞങ്ങൾ സ്നേഹം കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഈ പാത്രത്തിലാണ് കൊടുക്കുന്നത്, ഈ ലവ് ഷേപ്പിലുള്ള പാത്രത്തിൽ. അപ്പോൾ ഇത്തിരി സ്നേഹം തരാതാണ് ഇവിടെ വന്നിരിക്കണം. അതൊക്കെ നമുക്ക് തീറ്റ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത തീറ്റ കൊണ്ട് മൊത്തം തിന്നൂട്ടോ. ഓക്കെ, ഇനി തിന്നിട്ടോ. ഓ, കണ്ടല്ലേ, നല്ല വെട്ടലാണ്. ഈ ടാങ്കിനൊക്കെ ചെറുതായിട്ട് ലീക്ക് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും ടോപ്പപ്പ് ചെയ്ത് കൊടുക്കണം വെള്ളം. നമ്മുടെ ടാങ്കിൽ 13 വെറൈറ്റി മീനുകളുണ്ട്. പിലോപ്പി, ആസാം വാള, നട്ടർ, ഗ്രാസ് കാർപ്പ്, കട്ട്ല, രോഹു, കൊബാറ്റോ, അതായത് കൊബൂത്തും ആൾക്കാരെ എളുപ്പത്തിൽ വിളിക്കും കൊബാറ്റോ, കോഴിക്കാർപ്പ്, അനാബസ്, സക്കർ കാറ്റ്ഫിഷ്. നാടൻ മീനുകളായിട്ട് പാടത്തു നിന്നൊക്കെ കിട്ടുന്ന ബ്രാലേനെ വരാൽ എന്ന് പറയും, പിന്നെ കരിപ്പിടി, അതിനെ കറൂപ്പ് എന്ന് പറയും, പിന്നെ പരൽ, അങ്ങനെ ഇതുപോലത്തെ 13 ടൈപ്പ് മീനുകളെയാണ് നമ്മളിവിടെ വലിയ ടാങ്കിൽ വളർത്തുന്നത് ഭക്ഷണത്തിനായിട്ട്. അപ്പോൾ അത് വറ്റിക്കുമ്പോൾ അതിനൊക്കെ കാണിച്ചു തരാം. ഈ ഒരു ടാങ്കിലാണ് നമ്മൾ സ്നെയിലുകളെ വളർത്തുന്നത്. നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും സ്നെയിലുകളെ നമ്മുടെ ഫാമിൽ നിന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആളൂക്കാരൻ ഫിഷ് ഫാമിൻ്റെ ചെറിയൊരു സെറ്റപ്പ്. അപ്പോൾ നമ്മൾ ഈ മീനുകളുടെ വിശേഷങ്ങളും അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് സ്കൂൾ കുട്ടികൾക്കൊക്കെ ഉപകാരപ്രദമാകുന്ന ഒരു സയൻസ് പ്രൊജക്റ്റാണ്. ഇത് ഞാൻ 4-ാം ക്ലാസ്സിൽ അച്ഛൻ്റെ അമ്മേൻ്റെ ഹെൽപ്പോടെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൽ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വാട്ടർ സൈക്കിളാണ്. അപ്പോൾ നീരാവായി പോകുന്ന വെള്ളം, പിന്നെ ഇത് മഴ പെയ്യുന്നതാണ് ഈ ഒരു പ്രൊജക്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ പിന്നെ സൂര്യനുണ്ട്, മേഘങ്ങളുണ്ട്, അല്ല മേഘമുണ്ട്, പിന്നെ ഇവിടെ ഒരു കാട്, പിന്നെ കടൽ, മല, പുഴ, അങ്ങനെ പുഴയിൽ കൂടെ ഒക്കെ വെള്ളം ഒലിച്ച് ഇവിടേക്ക് വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോസസ്സ് ഒന്ന് കാണാം. പിന്നെ നീരാവായി പോണ വെള്ളം, പിന്നീട് മേഘമായിട്ട്, ആ മേഘം കാറ്റത്ത് നീങ്ങിയിട്ട് പിന്നീട് നമുക്ക് മഴയായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്കിംഗ് പ്രോസസ്സ് ഒന്ന് കാണാം. Thank you.
പിന്നെ അത് പുഴയിൽ കൂടെ ഒലിച്ചു വരുന്ന് പിന്നെ കടലിൽ പോയി വരും. നമുക്കിനി മറ്റു ചില പ്രൊജക്റ്റും കൂടി കാണാം. നമുക്ക് സോളാർ എനർജി ഉപയോഗിക്കുന്ന സ്ട്രീറ്റും വിൻഡ് എനർജി ഉപയോഗിക്കുന്ന പമ്പ് ഹൗസും കാണാം. ഇതൊരു സ്റ്റിൽ മോഡലാണ്. ഇത് ഞാൻ അച്ഛൻ്റെ അമ്മേൻ്റെ സഹായത്തോടു കൂടി ഉണ്ടാക്കിയതുമാണ്. ഇത് ബട്ടർഫ്ലൈൻ്റെ ലൈഫ് സൈക്കിൾ പരിചയപ്പെടുത്തുന്ന ഒരു സയൻസ് പ്രൊജക്റ്റ് ആണ്. ഇത് ഞാൻ അമ്മേൻ്റെ അച്ഛൻ്റെ സഹായത്തോടെ ഉണ്ടാക്കിയതാണ്. ഈ ഒരു പ്രൊജക്റ്റ് ഫ്ലഡ് റെസിസ്റ്റൻ്റ് ഹൗസ് എന്ന പേരിൽ ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. 2018 പ്രളയം വന്നപ്പോൾ ഇങ്ങനത്തെയൊക്കെ വീടുകൾ ജപ്പാനിലുണ്ടെന്നൊക്കെ വാർത്ത ന്യൂസിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ സയൻസ് എക്സിബിഷൻ ഉണ്ടാക്കിയതാണ്. അവർ ചെയ്തേക്കണതിൻ്റെ ഒരു കോപ്പിയും കൂടിയാണിത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം, വെള്ളം ഒഴിക്കുമ്പോൾ വീട് ഇങ്ങനെ പൊന്തി വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലത്തെ പ്രാവുകളെ കാണാം. അപ്പോൾ നമ്മൾ ലോഫ്റ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇവർക്ക് ഇത്തിരി നാച്ചുറലായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് ഡീറ്റെയിലായിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഇവിടെ ഒരു 10 ജോഡി പ്രാവുകളൊക്കെ ഉണ്ടാവും. നമ്മൾ ഇതിലെ കൂടുതലായിട്ട് ഉള്ളത് ഫാൻഡേലാണ്, പിന്നെ ബർപ്പൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റി, പിന്നെ നാടൻ പ്രാവ്, മുദീനാമിക്സ്, മുഗി, അങ്ങനത്തെ കുറച്ച് പ്രാവുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെന്നൊക്കെ ഞാൻ പരിചയപ്പെടുത്താം. ഫസ്റ്റ് നമുക്ക് അവർക്ക് തീറ്റ കാണിച്ച് കൈമയ്ക്ക് വിളിക്കാം. കുട്ടികളെ വലുതായി ആ ഒരു കുട്ടി മുട്ടയിടുന്നവരുള്ള ഫുൾ കാര്യങ്ങൾ ഈ ചാനലിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഒരു ബ്രീഡിംഗ് പെയറിനെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവർക്കൊരു ഫുഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവർക്കൊരു കൂട് നിർമ്മിക്കുമ്പോൾ അതിൽ ഒരു ബ്രീഡിംഗ് ബോക്സ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവരൊരു മുട്ട ഇട്ടിട്ട് ആ മുട്ടേൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവർക്കൊരു കുട്ടി ഉണ്ടായതിൻ്റെ ശേഷം ആ കുട്ടീനെ എങ്ങനെ നമുക്ക് നിരീക്ഷിക്കാം, ആ കുട്ടീനെ തന്നെ തീറ്റ എടുക്കാം, അതിനെങ്ങനെ ട്രെയിനിങ് കൊടുക്കാം, അതിനെ നമുക്ക് കുറച്ച് നാൾ കൊണ്ട് എങ്ങനെ നമ്മൾ എക്സസൈസ് ചെയ്യിപ്പിക്കാം. ആവശ്യത്തിന് ഫുഡ് കിട്ടാത്ത കുട്ടികൾ, പാരൻസ് ചത്തുപോവുകയോ അസുഖമുള്ള പാരൻസ് ഉള്ള കുട്ടികൾ, നമ്മൾ ടേം ചെയ്ത് വളർത്താൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, ഈ സമയത്ത് നമുക്ക് എങ്ങനെ ഹാൻഡ് ഫീഡ് ചെയ്യാം, ഹാൻഡ് ഫീഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്താണ് മോൾട്ടിംഗ്, മോൾട്ടിംഗ് സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വിര ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രാവുകളിൽ പൊതുവായി കാണുന്ന അസുഖം നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം, അവർക്കുള്ള മരുന്നുകൾ എന്താണ്, പ്രാവുകളിൽ സാധാരണമായി കണ്ടുവരുന്ന പാരസൈറ്റ്സ് എന്തൊക്കെ, അവരെ നമുക്ക് എങ്ങനെ നശിപ്പിക്കാം,
പുതിയതായിട്ടൊരു പ്രാവിനെ നമ്മുടെ ലോഫ്റ്റിലോട്ട് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എങ്ങനെ സിമ്പിളായിട്ടൊരു കൂട് നിർമ്മിക്കാം, ആൺപ്രാവിനും പെൺപ്രാവിനും എങ്ങനെ തിരിച്ചറിയാം തുടങ്ങിയ പ്രാവ് വളർത്തലുമായി ബന്ധപ്പെട്ട എ ടു സെഡ് ഫുൾ കാര്യങ്ങൾ നമ്മൾ ഈ ചാനലിൽ വരുന്ന വീഡിയോസിലായി ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് മട്ടുപ്രാവിലെ പച്ചക്കറി കൃഷി കാണാം. ഞങ്ങളിവിടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതെല്ലാ പച്ചക്കറിയും ചെയ്യുന്നുണ്ട്. വെണ്ടയ്ക്ക, കോവയ്ക്ക, പാവയ്ക്ക, സീസണൊക്കെ അനുസരിച്ച് കോളിഫ്ലവർ, കാബേജ്, തക്കാളി, പിന്നെ ഇലക്കറികളായിട്ട് ചീര, ചായമഞ്ച, വേലിച്ചീര, അങ്ങനെ ഒരു ഇതെല്ലാം വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മുകളിലത്തെ കൃഷികളും ഒക്കെ നന്നായി നോക്കുന്നത് അപ്പൂപ്പനും അമ്മയൊക്കെ കൂടിയാണ്. പിന്നെ നമ്മൾ ഈ ഒരു നിങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ടിപ്സൊക്കെ നമ്മൾ വരും വീഡിയോസിൽ പറയുന്നതാണ്. ഇനി നമുക്ക് ഞങ്ങൾ ഇണക്കി വളർത്തിയ ലവ്ബേഡ്സിനെ കാണാം. ഇത് ഞങ്ങളുടെ ഒപ്പം മാത്രമല്ല പ്രാവുകളുടെയും കോഴിക്കുഞ്ഞുങ്ങളുടെയും അടുത്ത് നന്നായി ഇണങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ മോളിൽ പച്ചക്കറി ഒക്കെ നനയ്ക്കാൻ പോകുമ്പോൾ ഇവരുടെയും കൂടെ കിട്ടും. അപ്പോൾ അവർ ആ തുളസി ഇലയിൽ ഇരുന്നിട്ട് തുളസിയൊക്കെ തിന്നും. വിളിച്ചാലൊക്കെ വരുമോ? കയ്യടി വിളിച്ച എങ്ങനെയാണ്? സ്വർണമാലൊക്കെ തിന്നോ? ലവ് ബേഡ്സിനെ എങ്ങനെ ഈസി ആയിട്ട് ഇണക്കിയെടുക്കാമെന്ന് ഇനി വരാൻ പോകുന്ന വീഡിയോസിലൂടെ വിശദമായി പറയാം. കുട്ടികള് പാറു, മിട്ടു, നുന്നു. ദേ ആ പച്ചത്തല മിട്ടു ആണ്, ആ മഞ്ഞ കളറ് പാറു, ഈ പുള്ളിപ്പുള്ളി ചേ ആ പുള്ളിപ്പുള്ളി നുന്നു. എൻ്റെ കയ്യിൽ നിന്നൊക്കെ തിന്നു. രണ്ടും കൂടി ഒരുമിച്ച് വരികയാണ്. കിട്ടുവാ തിന്നു. എടാ പാറുവാണ് എന്നോട് ഏറ്റവും കൂടുതൽ ഇണങ്ങിയിട്ടുള്ളത്. സെക്കൻഡ് ഒരു രണ്ടുപേരും തന്നെയാണ്, രണ്ടുപേരും ഒരേപോലെയാണ്. അമ്മ രണ്ടുപേരും കൂടെ പിടിയും വലിയ കൂടെയാണ്. രണ്ടുപേരും ഓടിപ്പോയി ക്യാമറ കണ്ടപ്പോ ഇവര് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇവളാണെങ്കിൽ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനും ഇവളും ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവൾക്കൊരു കുഴപ്പമില്ല ക്യാമറ കണ്ടാല്, അല്ലേ? പാറുവിൻ്റെയും മിട്ടുവിൻ്റെയും നുന്നുവിൻ്റെയും വിശേഷങ്ങളായിട്ട് ഞങ്ങൾ ഇനിയും വരും. അവർ മുട്ടിട്ടിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കണതും അവർക്ക് വരമരുന്ന് കൊടുക്കണതും കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ട് അവരെ കെയർ ചെയ്യുന്നതും അവൻ്റെ നീന്താനുള്ള ടാങ്ക് സെറ്റ് ചെയ്യണതും അവരിൻ്റെ ചെറുപ്പത്തിയത്തെ ഫോട്ടോ ഒക്കെ കാണിച്ചു തരും നിങ്ങൾക്ക്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, അനുഗ്രഹിക്കണം. ഇത് ഞാനും എൻ്റെ ചേട്ടനും എൻ്റെ അമ്മയും കൂടി ഉണ്ടാക്കിയ ഒരു ഗ്രേറ്റ് കേക്ക് ആണ്. നിങ്ങളുടെ കുട്ടികൾക്കോ ബന്ധുക്കൾക്കോ ഫ്രണ്ട്സിനോ ഈ വീഡിയോ പ്രയോജനമാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളെ തെറ്റുതിരുത്താൻ സഹായിക്കുക. ഇനിയും ഒരുപാട് വിഷയങ്ങൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തണമെന്ന ആഗ്രഹത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എ ടു സെഡ് എന്തിനും ഏതിനും അവതരിപ്പിക്കുന്ന പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. നന്ദി, നമസ്കാരം.